തൃക്കാക്കരയിൽ ചിത്രം തെളിയും. തൃക്കാക്കർ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ലെന്ന് ആം ആദ്മി പാർട്ടി. ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് കൊണ്ട് പ്രത്യേകിച്ച് കാര്യമില്ല. വരുന്ന നിയമസഭാ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ മുഴുവൻ സീറ്റുകളിലും മത്സരിക്കുകയാണ് ലക്ഷ്യം. ഇതിനായി പാർട്ടിയെ ശക്തിപ്പെടുത്തും. ആർക്ക് പിന്തുണ നൽകുമെന്ന കാര്യം പിന്നീട് തീരുമാനിക്കുമെന്നും എ പി നേതാക്കൾ പറഞ്ഞു. நாங்கள் வந்து கேரளாவில் இன்டையர் கேரளா 140 சீட்ஸில் நாங்கள் கண்டெஸ்ட் பண்ண போகிறோம் வருங்காலத்தில். அதே மாதிரி வந்து வருங்காலத்தில் எல்லா எம்பி சீட்ஸும் நாங்கள் நிற்க போகிறோம். இப்போ வந்து நாங்கள் பை எலெக்ஷன் நிற்க போகிறது இல்லை. இது எங்கள் பார்ட்டியோட டிசிஷன். വിവരങ്ങളുമായി എം എസ് അനീഷ് കുമാറാണ് ചേരുന്നത്. അനീഷ്, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൊക്കെ നിർണായക സ്വാധീനം ചെലുത്താൻ കഴിഞ്ഞ ഒരു പാർട്ടിയാണ് ആം ആദ്മി പാർട്ടി. അവർ ഇങ്ങനെ ഒരു തീരുമാനം ഇപ്പോൾ എടുത്തതിന് പിന്നിൽ എന്താണ് കാര്യം? കിരൺ, തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ തവണ 13,000 വോട്ടുകൾ നേടി 2020 ഒരു നിർണായക സ്വാധീനം അവരെ ശക്തി തെളിയിച്ചാണ്. ആ 2020 സ്ഥാനാർത്ഥി ഇത്തവണ ആം ആദ്മി പാർട്ടിയുടെ സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കും എന്നാണ് അറിയിച്ചത്. കേരളത്തിൽ നിന്നും ആം ആദ്മിയിൽ മത്സരിക്കാൻ പര്യാപ്തമായ ആളുകളുടെ പട്ടികയടക്കം കേന്ദ്ര നേതൃത്വത്തിന് നൽകുകയും ചെയ്തു. എന്നാൽ കേന്ദ്ര നേതൃത്വം ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ പാർട്ടി സ്ഥാനാർത്ഥിയെ നിർത്തേണ്ടതില്ല എന്ന തീരുമാനത്തിലേക്കാണ് എത്തിയിരിക്കുന്നത്. കാരണം തൃക്കാക്കരയിൽ ഒരു സീറ്റിൽ മത്സരിച്ച് വിജയം നേടിയാൽ പോലും അധികാരത്തിൽ നിർണായകമായ ഒരു സ്വാധീനവും ചെലുത്താൻ കഴിയില്ല. അതുകൊണ്ട് പൊതു തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് കൂടുതൽ സീറ്റുകളിൽ വിജയിച്ച് അധികാര കേന്ദ്രങ്ങളിൽ ഒരു നിർണായക ശക്തിയായി മാറുക തന്നെയാണ് ആം ആദ്മി പാർട്ടിയുടെ ലക്ഷ്യമെന്ന് പറയുന്നു. അതുകൊണ്ട് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിലും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും മത്സരിച്ച് പാർട്ടിയുടെ സ്വാധീനം വെളിവാക്കുന്നതിനാണ് ശ്രമമെന്നും അവർ പറയുന്നു. പാർട്ടിയുടെ സംഘാടന പരിപാടികൾ സംസ്ഥാന വ്യാപകമായി നടന്നു വരുന്നേ ഉള്ളൂ. പാർട്ടിയുടെ ചട്ടക്കൂട് ശക്തിപ്പെടുത്തുന്നതിനുള്ള നടപടികൾ വരുന്നേ ഉള്ളൂ. അതുകൊണ്ട് ഒരു മത്സര സജ്ജമായിട്ടില്ല പാർട്ടി ഈ ഘട്ടത്തിൽ എന്നാണ് നേതാക്കൾ പറയുന്നത്. എന്തായാലും തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഏറ്റവും സർപ്രൈസ് തീരുമാനങ്ങളിലൊന്നാണ് ഇപ്പോൾ ആപ്പ് കൈക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ആം ആദ്മി പാർട്ടിക്ക് പിന്തുണ നൽകുമെന്ന് അറിയിച്ച 2020 തൃക്കാക്കരയിൽ മത്സരരംഗത്ത് ഉണ്ടാവില്ല എന്ന ശക്തമായ സൂചനകൾ തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത്. വൈകുന്നേരം 4:00 തെലങ്കാനയിൽ നിന്നും മടങ്ങിയെത്തുന്ന സാബു എം ജേക്കബ് ഇത് സംബന്ധിച്ച ഒരു വിശദീകരണം നൽകും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പാർട്ടി തെരഞ്ഞെടുപ്പിനെ നേരിടാൻ സജ്ജമല്ല. വാളണ്ടിയർമാരെയും മറ്റും ക്രമീകരിക്കുന്നതിനുള്ള സാവകാശവും ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് 2020 ഈ തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ല എന്ന വിവരങ്ങൾ തന്നെയാണ് പുറത്തു വരുന്നത്. അങ്ങനെയെങ്കിൽ കഴിഞ്ഞ തവണ 13,000+ വോട്ടുകൾ നേടിയ ഒരു പാർട്ടി, ഒരു സ്ഥാനാർത്ഥി തൃക്കാക്കരയിൽ മത്സരിക്കാതിരിക്കുമ്പോൾ ഈ വോട്ടുകൾ എങ്ങോട്ട് പോകും എന്നതാണ് ഏറ്റവും വലിയ ചോദ്യം ഉയർത്തുന്നത്. ആം ആദ്മി പാർട്ടി തൃക്കാക്കരയിൽ ആർക്ക് പിന്തുണ നൽകും എന്ന ചോദ്യത്തിന് 15-ാം തീയതി പാർട്ടിയുടെ നേതാവ് അരവിന്ദ് കെജ്രിവാൾ കേരളത്തിലെത്തുന്നുണ്ട്. അദ്ദേഹത്തോടു കൂടി ആലോചിച്ച് ആർക്ക് പിന്തുണ നൽകണം എന്ന കാര്യത്തിൽ ഉചിതമായ തീരുമാനമെടുക്കുമെന്നും നേതാക്കൾ പറയുന്നു. എന്തായാലും സ്ഥാനാർത്ഥി നിർണയം അല്ലെങ്കിൽ പത്രികാ സമർപ്പണമൊക്കെ അതിൻ്റെ ക്ലൈമാക്സിലേക്ക് നീങ്ങുമ്പോൾ പല അമ്പരപ്പുണ്ടാക്കുന്ന കാഴ്ചകളുമാണ് ഇപ്പോൾ തൃക്കാക്കരയിൽ നിന്നും വരുന്നത്. ശക്തമായ ചതുഷ്കോണ മത്സരം നടക്കുമെന്ന് കരുതപ്പെട്ടിരുന്ന തൃക്കാക്കരയിൽ ഒരു ത്രികോണ മത്സരത്തിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ നീങ്ങുന്നത്. കിരൺ, ശരി. എന്തായാലും തൃക്കാക്കരയിൽ ആം ആദ്മി പാർട്ടി മത്സരിക്കുന്നില്ല എന്ന് വ്യക്തമാക്കി കഴിഞ്ഞു. ഇനി 2020 തീരുമാനം കൂടിയാണ് വരാനുള്ളത്. അതോടുകൂടി തന്നെ തൃക്കാക്കരയിലെ മത്സര ചിത്രം വ്യക്തമാകും. തൃക്കാക്കരയിൽ തന്നെ മറ്റൊരു വാർത്തയിലേക്ക്. തൃക്കാക്കരയിൽ NDA സ്ഥാനാർത്ഥിയായി AN രാധാകൃഷ്ണനെ എത്തിയതോടെ മത്സര ചിത്രം കൂടുതൽ വ്യക്തമായി. ഉമയും ജോയും നാളെ പത്രിക സമർപ്പിക്കും. BJP സ്ഥാനാർത്ഥി സാധ്യതാ പട്ടികയിലെ 1-ാം പേരുകാരനായിരുന്നു പാർട്ടി സംസ്ഥാന വൈസ് പ്രസിഡന്റ് AN രാധാകൃഷ്ണൻ. മണ്ഡലത്തിലെ വിപുലമായ വ്യക്തിബന്ധങ്ങളും പരമാവധി വോട്ട് സമാഹരിക്കണമെന്ന കേന്ദ്ര നിർദ്ദേശവും സ്ഥാനാർത്ഥിത്വം ANR-ലേക്ക് എത്താൻ കാരണമായി. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മണലൂരിൽ നിന്നും ജനവിധി തേടിയ AN രാധാകൃഷ്ണൻ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ചാലക്കുടിയിൽ നിന്നും പരാജയപ്പെട്ടിരുന്നു. തികഞ്ഞ വിജയപ്രതീക്ഷയുണ്ടെന്ന് സ്ഥാനാർത്ഥി ന്യൂസ് 18-നോട്. നല്ല പ്രതീക്ഷയോടുകൂടിയാണ് ഞാൻ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. വളരെ അനുകൂലമായ സാഹചര്യമാണ്. കഴിഞ്ഞ 2-3 മാസത്തിനുള്ളിൽ സംഘടനാപരമായ എല്ലാ മുന്നൊരുക്കങ്ങളും ഞങ്ങൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ പ്രധാന നേതാക്കന്മാരുടെ എല്ലാവരുടെയും സജീവമായ സാന്നിധ്യവും അവരുടെ ഇടപെടലുകളും കഴിഞ്ഞ കുറേ ദിവസങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും സന്തോഷത്തോടുകൂടിയാണ് തെരഞ്ഞെടുപ്പ്. നല്ല അനുകൂലമായ സാഹചര്യം.
2011 തൃക്കാക്കരയിൽ 5935 വോട്ടുകൾ നേടിയ ബി ജെ പി 2016 നില മെച്ചപ്പെടുത്തി 21,247 എന്നാൽ 2021 വോട്ട് നില 17,483 ഇടിഞ്ഞിരുന്നു. ഈ ഇടിവ് പരിഹരിക്കുകയാണ് എ എൻ ആറിന്റെ ലക്ഷ്യം. ആദ്യ റൌണ്ട് പ്രചാരണം പൂർത്തിയാക്കിയ എൽ ഡി എഫ് യു ഡി എഫ് സ്ഥാനാർത്ഥികൾ നാളെ നാമനിർദ്ദേശ പത്രിക നൽകും. ന്യൂസ് 18 കൊച്ചി. തൃക്കാക്കരയിൽ ബി ജെ പി സ്ഥാനാർത്ഥി പ്രഖ്യാപനം വരുമ്പോൾ പ്രചരണ തിരക്കിലായിരുന്നു മണ്ഡലത്തിലെ എൽ ഡി എഫ് യു ഡി എഫ് സ്ഥാനാർത്ഥികൾ. തൃക്കാക്കരയിലേത് രാഷ്ട്രീയ പോരാട്ടമാണെന്നും സഭയെ വലിച്ചിഴക്കേണ്ടതില്ലെന്നുമായിരുന്നു ഉമാ തോമസിന്റെ പ്രതികരണം. വിജയം സുനിശ്ചിതമാണെന്നും സിക്സർ അടിച്ചത് 100 കടക്കുമെന്നുമായിരുന്നു ജോ ജോസഫിന്റെ പ്രതികരണം. ഞായറാഴ്ച ആയതിനാൽ ദേവാലയങ്ങൾ കേന്ദ്രീകരിച്ചായിരുന്നു യു ഡി എഫ് സ്ഥാനാർത്ഥി ഉമാ തോമസിന്റെ പ്രചാരണം. തൃക്കാക്കര കരുണാലയത്തിലെത്തി അമ്മമാർക്കൊപ്പം മാതൃദിനാഘോഷത്തിനും പങ്കെടുത്തു. തൃക്കാക്കരയിലേത് രാഷ്ട്രീയ പോരാട്ടമാണെന്ന് ഉമ ആവർത്തിച്ചു. വാസ്തവത്തിൽ ഇതൊരു രാഷ്ട്രീയ പോരാട്ടമാണ്, ഇതിൽ സഭേനെ ഒന്നും വലിച്ചേക്കേണ്ട ഒരു കാര്യമില്ല. തൃശൂരിൽ നിന്ന് മടങ്ങിയെത്തി പത്രയോടെയാണ് ജോ ജോസഫ് പ്രചാരണം തുടങ്ങിയത്. കടവന്ത്ര, വൈറ്റ്ല തുടങ്ങിയ പ്രദേശങ്ങളിൽ വീടുകളിൽ കയറി വോട്ട് തേടി. ഇതിനിടയിൽ വരാപ്പുഴ അതിരൂപത ആർച്ച് ബിഷപ്പ് ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പിലിനെ സന്ദർശിച്ചു. മമ്മൂട്ടിയടക്കം മണ്ഡലത്തിലെ പ്രമുഖ വ്യക്തികളുടെ വീടുകളിലും നേരിട്ടെത്തി വോട്ടഭ്യർത്ഥിച്ചു. വിജയം സുനിശ്ചിതമെന്ന് ജോ ജോസഫ്. എല്ലാവരും വളരെയധികം ആവേശത്തിലാണ്. ചൂട് കൂടുന്നു, ഇലക്ഷന്റെ ചൂടും കൂടുന്നു, പുറത്തെ ചൂടും കൂടുന്നു. പക്ഷെ ആവേശം മാത്രം ഒട്ടും കുറയുന്നില്ല, വളരെ പോസിറ്റീവായിട്ട് മുമ്പോട്ട് പോകുന്നു. അതിജീവിതയ്ക്കൊപ്പം എന്ന പേരിൽ സിനിമാ പ്രവർത്തകർ നടത്തുന്ന സമരവേദിയിലും എത്തി ജോ ജോസഫ് അഭിവാദ്യങ്ങൾ അർപ്പിച്ചു. ന്യൂസ് 18 കൊച്ചി. ഇടതു സ്ഥാനാർത്ഥി സഭാ നോമിനിയാണെന്ന ആരോപണത്തിൽ നിന്ന് പിൻവലിഞ്ഞ കോൺഗ്രസ് നേതൃത്വം. ക്രൈസ്തവ വോട്ടുകളിൽ പിന്നിപ്പുണ്ടാകുമെന്ന വിലയിരുത്തലിനെ തുടർന്നാണ് വാർത്താസമ്മേളന വിവാദത്തിൽ നിന്നടക്കം യു ഡി എഫ് പിന്തിരിയുന്നത്. വാർത്താസമ്മേളനത്തിരുന്ന വൈദികനെതിരെ നടപടിയെടുക്കണമെന്ന് കെ സുധാകരൻ ആവശ്യപ്പെട്ടിരുന്നു. സ്ഥാനാർത്ഥി നിർണയത്തിലെ ബാഹ്യ സമ്മർദ്ദമെന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ ആരോപണം. തൃക്കാക്കരയിലെ ഇടത് സ്ഥാനാർത്ഥി നിർണയം ബാഹ്യസമ്മർദ്ദത്തിന് വിധേയമെന്ന ആദ്യ വെടിപൊട്ടിച്ചത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ്. കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരിയാണ് ആ ബാഹ്യസമ്മർദ്ദമെന്ന ആരോപണവുമായി അൽമായി മുന്നേറ്റം രംഗത്തെത്തി. തൊട്ടുപിന്നാലെ സഭാസ്ഥാപനമായ ലിസി ആശുപത്രിയിൽ ഇടത് സ്ഥാനാർത്ഥിക്കൊപ്പം വാർത്താസമ്മേളനം നടത്തിയ വൈദികനെതിരെ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ നടപടി ആവശ്യപ്പെട്ടത് വിവാദം ആളിക്കത്തിച്ചു. ആരോപണത്തിലെ അപകടം മണത്തെറിഞ്ഞ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല നേതാക്കളുടെ നിലപാട് തിരുത്തി. പിന്നാലെ പ്രതിപക്ഷ നേതാവും കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനും നിലപാടിൽ മയം വരുത്തി. സതീശൻ പറഞ്ഞത് സഭയെ അവർ ദുരുപയോഗം ചെയ്തു എന്നാണ്. ഒരു അച്ഛൻ്റെ ഫോട്ടോ വെച്ച് അച്ഛൻ്റെ സാന്നിധ്യത്തിൽ അതിൻ്റെ ഒരു എംബ്ലം പറഞ്ഞു വെച്ചുകൊണ്ട് ഒരു ആശുപത്രി ഒരു സ്ഥാനാർത്ഥി ഇടതുപക്ഷ പാർട്ടി, അതും ഇടതുപക്ഷ പാർട്ടി ഒരു സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുക എന്ന് പറയുന്നത് സംതിങ് റോങ് സംവെയർ എന്നതിൻ്റെ ഏറ്റവും വലിയ ദൃഷ്ടാന്തമാണ്. ജോ ജോസഫ് സഭാ സ്ഥാനാർത്ഥിയല്ലെന്ന് കെ മുരളീധരനും പ്രതികരിച്ചു. സഭയോടെ എങ്ങനെ പെരുമാറണമെന്ന് സി പി എം പഠിപ്പിക്കേണ്ടതില്ലെന്നും മുരളീധരൻ. സഭയോടെ എങ്ങനെ പെരുമാറണമെന്ന് രാജീവ് ഞങ്ങൾ പഠിപ്പിക്കണം. ഞങ്ങളാരും സഭയുടെ സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞിട്ടില്ല. കാരണം സഭയും ഞങ്ങളുമായിട്ട് എല്ലാ കാലത്തും നല്ല ബന്ധത്തിൽ മുന്നോട്ട് പോയതാണ്. അതുകൊണ്ട് സഭയ്ക്ക് ഞങ്ങളോട് വിരോധം തോന്നേണ്ട ഒരു സാഹചര്യവും. വിഷയത്തിൽ പ്രതിപക്ഷം കുപ്രചാരണം നടത്തുകയാണെന്ന് മന്ത്രി പി രാജീവ് പറഞ്ഞു. സഭയെ അപമാനിക്കാനാണ് കോൺഗ്രസിന്റെ ശ്രമം. വൈദികർക്കിടയിൽ പോലും തർക്കങ്ങൾ ഉണ്ടാക്കാനും അതിനെ പോലും രാഷ്ട്രീയമായി ഉപയോഗിക്കാനും കഴിയുമോ എന്ന ശ്രമം സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ സഭാ നേതൃത്വത്തെ അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമം, ഇതെല്ലാം നാട് തിരിച്ചറിഞ്ഞു എന്ന് മനസ്സിലാക്കിയപ്പോഴാണ് യു ഡി എഫിനകത്ത് മറ്റൊരു വിഭാഗം ഇതിങ്ങനെയല്ല എന്ന നിലപാടെടുത്തിട്ടുള്ളത്. കുർബാന വിവാദത്തിന്റെ തുടർച്ചയായി സ്ഥാനാർത്ഥി വിവാദത്തിലും സഭയിലെ വൈദികരും അൽമായരും രണ്ടു തട്ടിലായി ആരോപണങ്ങൾ കടുപ്പിക്കുകയാണ്. ന്യൂസ് 18 കൊച്ചി. തൃക്കാക്കരയിൽ ലവ് ജിഹാദ് ചർച്ചയാകുമെന്ന് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ. ക്രിസ്ത്യൻ സമൂഹം ഏറെ ആശങ്കയിലാണ്. സഭയുടെ വോട്ട് ബി ജെ പിക്ക് ലഭിക്കും. സിൽവർ ലൈൻ പദ്ധതി നടപ്പാക്കാത്തത് മോദി ഭരിക്കുന്നതിനാലാണെന്നും സുരേന്ദ്രൻ പറഞ്ഞു. ഭീകരവാദ ശക്തികളെ വോട്ട് ബാങ്കിന് വേണ്ടി പ്രീണിപ്പിക്കുന്ന സി പി എമ്മിന്റെയും കോൺഗ്രസിന്റെയും നിലപാട് തീർച്ചയായിട്ടും തൃക്കാക്കരയിലെ വോട്ടർമാർക്കിടയിൽ ചലനമുണ്ടാക്കും. പ്രത്യേകിച്ച് ക്രൈസ്തവ സഭകൾ ഈ ഭീകരവാദ ശക്തികളോട് എടുക്കുന്ന സമീപനം ഈ തെരഞ്ഞെടുപ്പിലെ ഒരു പ്രധാനപ്പെട്ട സവിശേഷതയാണ്. ലവ് ജിഹാദും നാർക്കോട്ടിക് ജിഹാദും ശക്തമായിട്ട് അവിടുത്തെ വോട്ടർമാർക്കിടയിൽ ചർച്ചയാവുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല.
തൃക്കാക്കരയിൽ ലവ് ജിഹാദ് ചർച്ചയാകുമെന്ന ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രന്റെ പരാമർശത്തിനെതിരെ വി ഡി സതീശൻ. വിദ്വേഷത്തിന്റെയും വെറുപ്പിന്റെയും ക്യാമ്പയിനാണ് ബി ജെ പിയുടേതെന്ന് സതീശൻ വിമർശിച്ചു. ഇതിന് ജനങ്ങൾ മറുപടി നൽകുമെന്നും സതീശൻ ന്യൂസ് എയ്റ്റീനോട് പറഞ്ഞു. അത് സംഘപരിവാറിന്റെ അജണ്ടയാണ്, വിദ്വേഷത്തിന്റെയും വെറുപ്പിന്റെയും ക്യാമ്പയിനാണ്. ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അവർ വരുന്നത്. പക്ഷെ ഇവിടെ യു ഡി എഫ് ഉണ്ടാവും. ജനങ്ങളെ ഭിന്നിപ്പിക്കാനുള്ള സംഘപരിവാറിന്റെ ശ്രമങ്ങളെ ചെറുത്തു തോൽപ്പിക്കാൻ പ്രതിരോധവുമായി തൃക്കാക്കരയിൽ യു ഡി എഫ് ഉണ്ടാവും. അവരുടെ ഒരു വിദ്വേഷത്തിന്റെ ക്യാമ്പയിനും ഈ മണ്ണിൽ വേവാൻ പോകുന്നില്ല. പി രാജീവിനെ പരിഹസിച്ച് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ പി രാജീവിന്റെ തോൽവിയാണ് തനിക്കെതിരെ ഇപ്പോൾ വിമർശനം ഉന്നയിക്കുന്നതിന് പിന്നിൽ. ഹൈബിയുടെ പ്രചാരണത്തിന് ചുക്കാൻ പിടിച്ചതാണ് എതിർപ്പിന് കാരണമെന്നും തന്നെയും ഹൈബിയെയും കണ്ടാൽ അന്നത്തെ ഭൂരിപക്ഷത്തിന്റെ കടക്ക് പി രാജീവിന് ഓർമ്മ വരുമെന്നും വി ഡി സതീശൻ പറഞ്ഞു. എന്തിനാ ഞങ്ങളുടെ പാർട്ടിയിലെ കാര്യത്തിന് സ്വന്തം കണ്ണിയിലെ തടിയെടുത്ത് മാറ്റിയിട്ട് മറ്റുള്ളവന്റെ കണ്ണിലെ കരട് മാറ്റാൻ വന്നാമതി രാജീവ്. രാജീവിന്റെ പാർട്ടിയിൽ എന്താണ്, ജില്ലാ സെക്രട്ടറി ഏകകണ്ഠമായി തീരുമാനിച്ച സ്ഥാനാർത്ഥിയെ വെട്ടി തലയ്ക്കും ഇതേ കൂടി രാജീവിന്റെ സ്ഥാനാർത്ഥിയെ കെട്ടിയിറക്കിയുള്ള പ്രതിഷേധം അവിടെ അടങ്ങിയിട്ടില്ല. അത് അവരുടെ അണികളെ ഒന്ന് അദ്ദേഹം സാന്ത്വനിപ്പിക്കാൻ പറയും. ഞങ്ങളുടെ പാർട്ടിയിൽ ഞങ്ങൾ എല്ലാവരും കൂടിയാണ്, കളക്റ്റീവ് ലീഡർഷിപ്പാണ്. ആ എൻ്റെ ജില്ലയാണ്, എൻ്റെ ജില്ലയിൽ ഞാൻ കൂടുതൽ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് കാര്യങ്ങൾ ചെയ്യും. എന്നെയാണ് അവർ ചുമതലപ്പെടുത്തിയിരിക്കുന്നത്, കോൺഗ്രസിൻ്റെ നേതൃത്വവും യു ഡി എഫിൻ്റെ നേതൃത്വവും. ആ ഞാൻ യു ഡി എഫിൻ്റെ ചെയർമാനും പ്രതിപക്ഷ നേതാവുമാണ്. അതെ, അദ്ദേഹത്തിന് ഇത്ര അമ്പരപ്പ്, അദ്ദേഹത്തിൻ്റെ പേടി എന്നെ കാണുമ്പോഴുള്ള പേടി, അദ്ദേഹം പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോൾ ഹൈബി ഈഡൻ്റെ തെരഞ്ഞെടുപ്പ് ചുമതല എനിക്കായിരുന്നു. അന്ന് അദ്ദേഹം തോറ്റ വോട്ടിൻ്റെ ഒരു കണക്കുണ്ട്, ഹൈബി ഈഡൻ ജയിച്ചൊരു ഭൂരിപക്ഷത്തിൻ്റെ കണക്കുണ്ട്. അത് കാണുമ്പോൾ അദ്ദേഹത്തിന് എന്നെ കാണുമ്പോഴും ഹൈബിയെ കാണുമ്പോഴൊക്കെ ഒരു പേടി വരും. അതുകൊണ്ടാണ് പറയുന്നത്, അതിന് കാര്യമൊന്നുമില്ല. പ്രചരണ തിരക്കിനിടയിലും ക്രീസിലെത്തി തൃക്കാക്കരയിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ജോ ജോസഫ്. തൃശൂർ വിയൂരിൽ കാർഡിയോളജിക്കൽ സൊസൈറ്റി ഓഫ് ഇന്ത്യ സംഘടിപ്പിച്ച സൗഹൃദ ക്രിക്കറ്റ് മത്സരത്തിലാണ് ബൗളറായി ജോ ഇറങ്ങിയത്. രാവിലെ 6:30 തന്നെ ഡോക്ടർ ജോ ജോസഫ് വിയൂരിലെ ടർഫിലെത്തി ജേഴ്സി അണിഞ്ഞ് ടീമിനൊപ്പം. തിരക്കിനിടയിലും ജോ ജോസഫ് എത്തിയതോടെ സഹതാരങ്ങൾക്കും സന്തോഷം. കളി തുടങ്ങും മുൻപേ ഒരു ഓവർ പന്തെറിഞ്ഞ് സ്ഥാനാർത്ഥി ഒപ്പമുള്ളവരെ ആവേശത്തിലാക്കി. എല്ലാ വിഭാഗം ജനങ്ങളും ഒപ്പമുണ്ടെന്നും താൻ മുന്നോട്ട് വെക്കുന്ന പോസിറ്റീവ് രാഷ്ട്രീയം ജനങ്ങൾ സ്വീകരിക്കുമെന്നും ജോ ജോസഫ് പറഞ്ഞു. വിവാദങ്ങളോട് ഒഴിഞ്ഞുമാറിയായിരുന്നു പ്രതികരണം. ഒരു വശത്ത് വിവാദങ്ങൾ നടക്കട്ടെ, ഒരു വശത്ത് പോസിറ്റീവ് കാര്യങ്ങൾ നടക്കട്ടെ. പോസിറ്റീവ് കാര്യങ്ങളും പോസിറ്റീവ് രാഷ്ട്രീയം, പോസിറ്റീവ് വികസന പ്രവർത്തനങ്ങൾ, പോസിറ്റീവ് ഇങ്ങനെയുള്ള പോസിറ്റീവായിട്ടുള്ള നാടിന് ഉപകാരപ്പെടുന്ന കാര്യങ്ങൾ, നാടിൻ്റെ യുവത്വത്തിന്, നാടിൻ്റെ എല്ലാ സർവതല സ്പർശിയായിട്ടുള്ള വികസനത്തിന് പോസിറ്റീവായിട്ടുള്ള, ഞാൻ ഇന്ന് ചെയ്തതുപോലെ യുവ അനേകർക്ക് പ്രചോദനമാകുന്ന പോസിറ്റീവ് കാര്യങ്ങളുമായി നമ്മൾ മുമ്പോട്ട് പോകും. 3.5 മണിക്കൂറോളം ടർഫിൽ ചെലവഴിച്ചാണ് ജോ ജോസഫ് തൃക്കാക്കരയിലേക്ക് മടങ്ങിയത്. ന്യൂസ് 18 തൃശൂർ. തൃക്കാക്കര അത്താണിയിൽ സി പി എം പ്രവർത്തകരുടെ വീട് കത്തിച്ചു. ആശാവർക്കർ കൂടിയായ മഞ്ജുവിന്റെ വീടാണ് ഇന്ന് പുലർച്ചെ കത്തിച്ചത്. കുടുംബത്തെ ഇല്ലാതാക്കാനുള്ള ഹീനമായ നീക്കമാണ് നടന്നതെന്ന് സി പി എം നേതൃത്വം ആരോപിച്ചു. സംഭവത്തിൽ മഞ്ജുവിന്റെ ബന്ധുവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. തൃക്കാക്കരയിലെ ബി ജെ പി സ്ഥാനാർത്ഥി എ എൻ രാധാകൃഷ്ണൻ മാധ്യമങ്ങളെ കാണുകയാണ്. സ്മാർട്ട് സിറ്റിക്ക് വേണ്ടി ഇന്ത്യ ഗവൺമെന്റ് ഒരു വർഷം 500 കോടി രൂപ എന്ന നിലയ്ക്ക് ഏതാണ്ട് 2500 കോടി രൂപയുടെ ബൃഹത്തായ വികസനത്തിനാണ് രൂപം കൊടുത്തിട്ടുള്ളത്. ആ സ്മാർട്ട് സിറ്റി പദ്ധതി തൃക്കാക്കര നിയോജക മണ്ഡലത്തിലെ 22 ഡിവിഷനിലെ ജനങ്ങൾക്ക് ഇൻഫ്രാസ്ട്രക്ചർ വികസനത്തിലും ഡ്രെയിനേജ് സിസ്റ്റം ഉൾപ്പെടെയുള്ള എല്ലാ സംവിധാനങ്ങൾക്കും രൂപം കൊടുക്കുകയുണ്ടായി. അതുപോലെ തന്നെ കേരളത്തിൽ ഇന്ത്യ ഗവൺമെന്റ് മോഡി സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ള 19 അമൃത നഗരങ്ങളിൽ ഒന്ന് കൊച്ചിയാണ്. അതിൻ്റെ ആനുകൂല്യങ്ങളും ബൃഹത്തായ ആനുകൂല്യങ്ങളും തൃക്കാക്കരയിൽ എത്തിച്ചേരുകയാണ്. അതുപോലെ തന്നെ പാവപ്പെട്ടവന് വീട് കൊടുക്കുന്ന പ്രധാനമന്ത്രി ആവാസ് യോജന, അതൊരു നിയോജക മണ്ഡലാടിസ്ഥാനത്തിൽ സമ്പൂർണമായി ലഭിക്കുന്ന കേരളത്തിലെ അപൂർവം 1-2 നിയോജക മണ്ഡലങ്ങളിൽ ഒന്നാണ് തൃക്കാക്കര. അങ്ങനെ പ്രധാനമന്ത്രി ആവാസ് യോജനയുടെ ഗുണഭോക്താക്കൾ തൃക്കാക്കര അസംബ്ലി നിയോജക മണ്ഡലത്തിലെ ആളുകളാണ്. ബഹുമാന്യനായ പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചിട്ടുള്ള ജലവിഷൻ പദ്ധതിയുടെ സൗജന്യമായ കുടിവെള്ള വിതരണം,
പാവപ്പെട്ട ആളുകൾക്ക് വേണ്ടിയുള്ള സൗജന്യമായ 5 ലക്ഷം രൂപയുടെ ആയുഷ്മാൻ ഭാരത് ചികിത്സാ പദ്ധതി, അതിലേറ്റവും പ്രമുഖമായ ആശുപത്രി എന്ന നിലയ്ക്ക് സേവനം നടത്തുന്ന സൺറൈസ് ഹോസ്പിറ്റൽ സ്ഥിതി ചെയ്യുന്ന തൃക്കാക്കര അസംബ്ലി മണ്ഡലത്തിലാണ്. ഈ കൊച്ചി മഹാനഗരത്തെ സമ്പന്നമാക്കി ഏറ്റവും സുന്ദരമായ യാത്രാ സൗകര്യം ഒരുക്കിയിട്ടുള്ള കൊച്ചി മെട്രോ, അതിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ കടന്നു പോകുന്നത് തൃക്കാക്കര നിയോജക മണ്ഡലത്തിലൂടെയാണ്. എടപ്പള്ളി മുതൽ പേട്ട വരെയുള്ള പ്രദേശങ്ങൾ, അതിനുവേണ്ടി നരേന്ദ്രമോദി സർക്കാർ നടത്തിയിട്ടുള്ള അകമൊഴിഞ്ഞ സഹായവും, ഇപ്പൊ പാലാരിവട്ടത്തിൽ നിന്ന് കാക്കരയിലേക്ക് ആരംഭിക്കുന്ന മെട്രോ റെയിലിനുള്ള സഹായവും ഒക്കെ മോദി സർക്കാരിന്റെ ജനക്ഷേമകരമായ പദ്ധതിയുടെ ഭാഗമാണ്. അതുപോലെ തൃക്കാക്കര നിയോജക മണ്ഡലത്തോട് ചേർന്ന് തൊട്ടതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രസിദ്ധമായ കൊച്ചിൻ റിഫൈനറി കഴിഞ്ഞ 7 വർഷക്കാലം കൊണ്ട് നരേന്ദ്രമോദി സർക്കാർ 3 ഫേസിലായി അവിടെ മുടക്കിയിട്ടുള്ള ഏതാണ്ട് 46,000 കോടി രൂപയാണ്. 10,000 കണക്കിന് തൊഴിൽ സാധ്യതകളുള്ള ഇപ്പം നിലവിലുള്ള കൊച്ചിൻ റിഫൈനറിയുടെ വികസനത്തോടു കൂടി അതിന്റെ അനുബന്ധ വ്യവസായങ്ങളായ പെയിന്റ് ഉൾപ്പെടെയുള്ള, നാപ്കിൻ ഉൾപ്പെടെയുള്ള, മെഡിക്കൽ സംവിധാനങ്ങൾ ഉൾപ്പെടെയുള്ള അനുബന്ധ വ്യവസായങ്ങൾ തുടങ്ങാൻ ഒക്കെ സാധ്യത ഒരുക്കുന്ന കൊച്ചിൻ റിഫൈനറി അതിനോട് ചേർന്ന് നിൽക്കുന്നു. ഇന്ത്യ ഗവൺമെന്റ് മോദി സർക്കാരിന്റെ മെയ്ക്ക് ഇൻ ഇന്ത്യയുടെ ഭാഗമായിട്ടുള്ള സ്റ്റാർട്ടപ്പ് പദ്ധതികൾ, IT മേഖലയിലെ അനന്തമായ സാധ്യതകൾ, ഇന്ത്യ ഗവൺമെന്റ് ഏറ്റവും കരുതലോടുകൂടി ടൂറിസം ഡെവലപ്മെന്റിന്റെ ഭാഗമായി കൊച്ചിക്ക് നൽകിയിട്ടുള്ള പണം, അതൊക്കെ ഉപയോഗിക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നിയോജക മണ്ഡലം എന്ന നിലയ്ക്കാണ് തൃക്കാക്കര നിയോജക മണ്ഡലത്തെ ഞാൻ സമീപിക്കുന്നത്. തൃക്കാക്കരയിലെ BJP സ്ഥാനാർത്ഥി എൻ രാധാകൃഷ്ണനാണ് വാർത്താസമ്മേളനം നടത്തിയത്. ഇനി ചെറിയ ഇടവേളയിലേക്ക്. പൂരാവേശത്തിൽ തൃശൂർ. തൃശൂർ പൂരത്തിന്റെ ചടങ്ങുകളുടെ തുടക്കവും ഒടുക്കവും കുറിക്കാനുള്ള നിയോഗം ഇക്കുറിയും എറണാകുളം ശിവകുമാറിനാണ്. ശിവകുമാറിന്റെ ശിരസിലേറി നെയ്തലക്കാവിലമ്മ വടക്കുന്നാഥന്റെ തെക്കേ ഗോപുര നട തള്ളി തുറന്ന് എഴുന്നള്ളത്ത് കാണാനുള്ള കാത്തിരിപ്പിലാണ് പൂരപ്രേമികൾ. കോടനാട് ആനപരിപാലന കേന്ദ്രത്തിൽ നിന്ന് 4 വയസ്സിൽ എറണാകുളത്തപ്പന്റെ മണ്ണിലേക്ക് എത്തിയതാണ് ശിവകുമാർ എന്ന ആരാധകരുടെ ശിവനാന. അവിടെ നിന്നിങ്ങോട്ട് 1/2 നൂറ്റാണ്ട് പിന്നിടുമ്പോൾ കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ അഭിമാനമാണ് ഈ കൊമ്പൻ. കേരളത്തിലെ നാട്ടാനകളുടെ കൂട്ടത്തിലെ ഉയരക്കേമൻ, ആനച്ചന്തത്തിന്റെ ടോട്ടൽ പാക്കേജ്. ഏതാൾക്കൂട്ടത്തിനും നടുവിൽ തല ഉയർത്തി നിൽക്കുന്ന പരമസാധു. അങ്ങനെയുള്ള ഉപദ്രവമുള്ളതൊന്നുമല്ല, ആരായിട്ട് അങ്ങനെ വലിയ ഒരു പ്രശ്നമുള്ള കൂട്ടത്തിൽ പെട്ടതല്ല. അത് പ്രശ്നിച്ച മറ്റുള്ള ആനകളുടെ പ്രശ്നം ഉണ്ടായിട്ടല്ല, എന്നാലും അത് മറ്റുള്ള ആനകളെ അത്ര പേടിക്കേണ്ടതില്ല, ശാന്ത സ്വഭാവമാണ്. തെക്കേ ഗോപുര നടകടന്ന് പൂരക്കാഴ്ചകൾക്ക് തുടക്കമിടുക മാത്രമല്ല, പൂരപ്പിറ്റേന്നും ശിവനാന വടക്കുനാഥന്റെ മുന്നിലെത്തും. 10-ാം തീയതി പ്രധാന പൂരം കഴിഞ്ഞ് 11-ാം തീയതി നമ്മൾ നാട്ടുഭാഷയിലൊക്കെ തൃശ്ശൂർകാരുടെ പൂരം എന്ന് പറയും. ആ പൂരത്തിൻ്റെ ഒന്ന് പാറമേക്കാവിൽ ഭഗവതിയുടെ തിടമ്പേറ്റി വന്ന് ഉപചാരം ചൊല്ലി പിരിയുക, ആ ചടങ്ങും കൂടി നടത്തുന്നത് ശിവകുമാറാണ്. ഈ രണ്ട് ഭാഗ്യവും, അതായത് പൂരം തുടങ്ങുന്നതും അവസാനിപ്പിക്കുന്നതും കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ ശിവകുമാറാണെന്നുള്ളത് പൂരപ്രേമികളെ, ആനപ്രേമികൾക്ക് വളരെ സന്തോഷമാണ്. അതിനേക്കാളുപരി കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ ഒരു ജീവനക്കാരൻ എന്നുള്ള നിലയ്ക്ക് കൊച്ചിൻ ദേവസ്വം ബോർഡിന് മുഴുവൻ വളരെ സന്തോഷകരമായിട്ടുള്ളൊരു കാര്യമാണ്. കേരളത്തിലെ ഒട്ടുമിക്ക പൂരങ്ങളിലെയും നിറസാന്നിധ്യമായ ശിവകുമാർ പൂരങ്ങളുടെ പൂരത്തിൻ്റെ വരവറിയിക്കാൻ ഒരുങ്ങുകയാണ്. തൃശ്ശൂരിൽ നിന്നും ക്യാമറമാൻ KP ധനേഷിനൊപ്പം SLU ന്യൂസ് 18. സ്മാർട്ട് ഫോണിലും ഡിജിറ്റൽ ക്യാമറകളിലുമായി പൂരം സമൂഹമാധ്യമങ്ങളിൽ പടർന്നു പിടിക്കുമ്പോൾ പഴയകാല പൂരചിത്രങ്ങൾ ഗൃഹാതുരത്വമുണർത്തുന്ന കാഴ്ച തന്നെയാകും. 1/2 നൂറ്റാണ്ട് മുമ്പ് കടന്ന പൂരങ്ങളുടെ ചിത്രങ്ങൾ കറുപ്പിലും വെളുപ്പിലും പകർത്തിയ ഒരു ഫോട്ടോഗ്രാഫറുണ്ട് തൃശ്ശൂരിൽ മൊണോലിസ സ്റ്റുഡിയോയുടെ ഉടമ ജനാർദ്ദനൻ. 2019 തെച്ചിക്കോട്ട രാമേന്ദ്രൻ പൂര വിളംബരം നടത്തി നട തുറന്നപ്പോൾ എടുത്ത ഒരു ഫോട്ടോയാണിത്. എല്ലാവരും കൈകൾ മുകളിലേക്ക് പിടിച്ച് മൊബൈലിൽ അതിൻ്റെ ചിത്രം പകർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഫോട്ടോഗ്രാഫി വളരെ ജനകീയമായി ഏതൊരാൾക്കും ചെയ്യാൻ കഴിയുന്ന ഒരു കാലഘട്ടത്തെയാണ് ഈ ഒരു ഫോട്ടോ അടയാളപ്പെടുത്തുന്നത്.
പക്ഷെ നമ്മളിപ്പോൾ പരിചയപ്പെടാൻ പോകുന്നതും ഇനി അല്പസമയം ചിലവഴിക്കാൻ പോകുന്നതും തൃശ്ശൂരിലെ ഏറ്റവും പഴക്കം ചെന്ന പരിചിതപ്രജ്ഞനായ ഒരു ഫോട്ടോഗ്രാഫറുടെ കൂടെയാണ്, ജനാർദ്ദനേട്ടൻ. ജനാർദ്ദനേട്ടൻ ഏകദേശം ഇപ്പോൾ 50 വർഷത്തോളമായി ഈ തൃശ്ശൂരിൻ്റെ ഫോട്ടോഗ്രാഫിയുടെ അമരത്തും അല്ലെങ്കിൽ എല്ലാ മേഖലയിലും നിൽക്കുന്നു. തൃശ്ശൂർ പൂരത്തിൻ്റെ ഒരു 50 വർഷത്തിന് മുകളിലുള്ള ഫോട്ടോസിൻ്റെ വലിയൊരു കളക്ഷൻ ജനാർദ്ദനൻ്റെ അടുത്തുണ്ട്. ഇതിപ്പോൾ നമ്മൾ കാണാം, അദ്ദേഹത്തിൻ്റെ പഴയ ഫോട്ടോസാണ് നമുക്ക് ഈ കമ്പ്യൂട്ടറിൽ. ഇതൊക്കെ ഡിജിറ്റലൈസ് ചെയ്തായിരിക്കും അല്ലേ? അത് സ്കാൻ ചെയ്ത് പഴയതായിട്ട് സ്കാൻ ചെയ്ത് എടുത്തതാണ്. നമ്മൾ ഈ ഒരു മൊബൈൽ ഫോട്ടോഗ്രാഫിയിൽ നിന്നും ഒരു 50 വർഷം 60 വർഷം പിന്നിലേക്ക് പോകുമ്പോൾ ആദ്യ കാലഘട്ടത്തിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോസിൻ്റെ അതും അപൂർവമായിട്ട് മാത്രം എടുക്കുന്ന ഒരു കാലമായിരുന്നല്ലോ, ഒന്ന് ഓർത്തെടുക്കാമോ അന്നത്തെ? പഴയ കാലത്ത് നമുക്ക് ഒന്നും പറയാൻ പറ്റാത്ത പരിമിതികളുണ്ട്. ഒന്ന്, നമ്മൾ 120 ഫോർമാറ്റാണ് അന്നത്തെ. ഇന്ന് നമുക്ക് ഏത് തരത്തിൽ വേണമെങ്കിലും വൈഡാക്കാം. ഒരു അടുത്ത് നിൽക്കുന്നത് നമുക്ക് എത്ര തരത്തിൽ വേണം, ഒരു പർട്ടിക്കുലർ പോയിന്റിൽ നിന്നാലേ നമുക്ക് പൂരം എടുക്കാൻ പറ്റുള്ളൂ. 15 ആനനെ കിട്ടണമെങ്കിൽ നമ്മളൊരു ഡിസ്റ്റൻസ് നോക്കി നിൽക്കണം. ഇന്ന് നമുക്ക് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു 20 അടിയിലുള്ളിൽ ചെന്ന് നിന്നിട്ട് വേണമെങ്കിൽ എടുക്കാനുള്ള സംവിധാനമുണ്ട്. അന്നതില്ല. നമുക്കിപ്പോൾ 2 ഭാഗം കൂടി എടുക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ എത്രയോ ദൂരം പോകണം എന്നുള്ളത് അത് ആലോചിച്ച് നമുക്ക് നിലയുറപ്പിക്കണം. നമുക്ക് പിന്നെ അവിടെ നിന്നൊന്നും മാറാൻ പറ്റില്ല. ഇപ്പോൾ നമുക്ക് എവിടെ വേണമെന്നുണ്ടെങ്കിൽ വേണം പൂരം നമുക്ക് പകർത്താം. പിന്നെ 12 ഫ്രെയിമുള്ള ക്യാമറയാണ് അന്ന് നമ്മുടെ കയ്യിലുള്ളത്. അത് 12 എണ്ണം എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഫിലിം മാറ്റണം. നമ്മൾ വീണ്ടും ലോഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമേ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞ് നമുക്ക് സ്റ്റുഡിയോയിൽ വന്ന് ഡെവലപ്പ് ചെയ്ത് ടെമ്പറേച്ചർ, അന്നൊന്നും AC വരെ ഇല്ല, അന്ന് സ്റ്റുഡിയോയിലൊന്നും നമ്മുടെ AC ഇല്ല. ടെമ്പറേച്ചർ കറക്റ്റ് ചെയ്യണം, അത് ഡെവലപ്പ് ചെയ്യണം, ഫിക്സ് ചെയ്യണം. എന്നിട്ട് ആ ഫിലിം നമ്മൾ ഉണക്കി നോക്കിയിട്ട് വേണം നമ്മളുടെ തല നമ്മുടെ എങ്ങനെയുണ്ടെന്നുള്ളത് നമ്മുടെ ജാതകം ഗണിക്കാനായിട്ട്. എന്നിട്ട് പ്രിന്റ് അടിച്ച് ഉണക്കി പിന്നെ നമുക്ക് റിലാക്സ് ചെയ്യാം. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോസ് അല്ലെങ്കിൽ ഏത് കാലത്താണ് കളർ ഫോട്ടോസ് ഈ തൃശ്ശൂർ പൂരത്തിന്റെ എടുത്തു തുടങ്ങിയത്? ഒരു 80-ന് ശേഷമൊക്കെയാണ് 85-നൊക്കെ ശേഷമാണ് കളറ് വന്നിട്ടുള്ളത്. പക്ഷെ അന്ന് പത്രങ്ങൾ കളറായിട്ടില്ല, അന്ന് ബ്ലാക്ക് ആൻഡ് വൈറ്റിൻ്റെ ആയിരുന്നു. കളറ് വളരെ നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് എടുക്കാറാണ് പതിവ്. പിന്നെ 2000-ത്തിൻ്റെ അടുത്ത് വന്നപ്പോൾ പിന്നെ ഡിജിറ്റൽ ക്യാമറ വന്നു. ഡിജിറ്റൽ വന്നപ്പോൾ പിന്നെ ഫ്രീ ആയി നമുക്ക് ഒന്നും. അതെ, പിന്നെ അതിന് ശേഷം പിന്നെ മൊബൈൽ വന്നു. മൊബൈൽ വന്നപ്പോൾ പിന്നെ നമുക്ക് ഒന്നും ചെയ്യണ്ട, പിന്നെ നമുക്ക് കളി. അതുമ്പോൾ കളി ഇപ്പോൾ നേരത്തെ കാണിച്ച ഫ്രെയിം എൻ്റെ ഇത് കണ്ടാൽ അറിയാം ഓരോരുത്തരും കൈ ബന്ധിച്ചും കണ്ട് പൂരം ആസ്വദിക്കുന്നത് എങ്ങനെയാന്നുള്ളത്. പകർത്തുകയാണ് അത് വെച്ചാൽ അപ്പോൾ അവർ ലൈവായി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ലൈവ് പൂരം നമ്മുടെ ഓരോരുത്തരുടെ കയ്യിലേക്കും ഫ്രണ്ട്സിനോ ഫാമിലിക്കോ അയച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഇപ്പോൾ അത്. മറ്റത് അതല്ല, പൂരം കാണുന്നില്ല അവർ. നമ്മൾ നെക്സ്റ്റ് ഡേ ആണ് ഇപ്പോൾ അകലുള്ളവരൊക്കെ പൂരം കണ്ടിരുന്നുള്ളൂ. പിന്നീട് അത് ദൂരദർശനമൊക്കെ വന്നത് അതിന് ശേഷമാണ് അവർ ലൈവൊക്കെ വന്നിട്ടുള്ളത്. ആദ്യം റേഡിയോയിലാണ് ഇത് പൂരം കമന്ററി കേട്ടിരുന്നത്. അന്നത്തെ ഏറ്റവും വലിയ വെല്ലുവിളി എന്തായിരുന്നു? നേരത്തെ പറഞ്ഞു ഈ ഫോക്കസിന്റെ കാര്യം പറഞ്ഞു, അതിന് പുറമെ എന്തൊക്കെ വെല്ലുവിളികളായിരുന്നു അന്ന് ഫോട്ടോ എടുക്കാൻ? നമുക്ക് പറയാൻ പറ്റാത്ത അത്ര ടെൻഷനാണ്. ലൈറ്റ് ഇത് നമ്മൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ, ഈ നേരത്തെ പറഞ്ഞല്ലേ, ഈ നമ്മുടെ പൈപ്പിൽ വരുന്ന വെള്ളത്തിന് സ്വല്പം ടെമ്പറേച്ചർ കൂടിയാൽ ഈ ഫിലിം മെൽട്ടാവും. ഫിലിം മെൽട്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിലൊക്കെ ഗ്രെയിൻസ് വരും. ഇതിൽ ചില ഇത് കാണാം ചൂട്. നമ്മളത് സ്പീഡ് കൂട്ടി ടൈം കൂട്ടി ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്രയും ടെമ്പറേച്ചർ ഇത് നമുക്ക് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ മെൽട്ടാവും ഫിലിം. അപ്പോൾ അതും നമ്മൾ നോക്കണം. ഫിക്സ് ചെയ്യുമ്പോൾ കറക്റ്റ് ഫിക്സേഷൻ വരണം. അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇത് ഈ ചൂടുള്ളിടത്തൊന്നും ഉണക്കാൻ പാടില്ല. അത്രയും ടെമ്പറേച്ചറിൽ നിർത്തിയിട്ട് ഉണക്കണം നമ്മൾ. അപ്പോൾ ഈ ഫാൻ ഇട്ടിട്ട് നമ്മളത് ഉണക്കുകയും ചെയ്യാം ഫിലിം. ആ ഫിലിം ആ അത് പെട്ടെന്ന് ചെയ്യണം നമ്മളത്. അതിന് ഇവരിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കല്ലേ പത്രങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് കറക്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളൊന്ന് ഉണങ്ങിക്കിടുമ്പോൾ നമുക്കൊരു സമാധാനമാകും. അന്ന് മനോരമ ഉണ്ടായിരുന്നു, മാതൃഭൂമി, പിന്നെ ദീപി എക്സ്പ്രസ്സിന് ഒഴികെ അന്ന് ഒരുവിധ ആൾക്കാർക്കൊക്കെ മറക്കാൻ പറ്റാത്ത ഏതെങ്കിലും ഫോട്ടോസ് ഇപ്പൊ ഇതിൽ കാണുമ്പോ അന്നത്തെ ഒരു ഓർമ്മയില് ഏതാണുള്ളത് ഏറ്റവും? എനിക്ക് മറക്കാൻ ഫോട്ടോ അതില്ല ഇതിൽ. എനിക്ക് ഏറ്റവും എനിക്ക് ട്രാജഡി, ഞങ്ങള് പ്രസ് ക്ലബിലാണ് അന്ന് രാത്രി നിന്നിരുന്നത്. അന്ന് ഒരു വെടിക്കെട്ട് അപകടം ഉണ്ടായി, ആക്സിഡന്റ്. 8 ആള്
സി എം എസ് സ്കൂളിൻ്റെ അവിടെ ഇത് കയറിയിട്ട് ഞങ്ങൾ ഇങ്ങനെ ഇറങ്ങി വന്ന് അവിടെ ആർക്കും അറിയില്ല എന്താ സംഭവം എന്നുള്ളത്. ഞങ്ങളിവിടെ വരുമ്പോൾ ഇങ്ങനെ കിടക്കുകയാണ് ഇങ്ങനെ ആൾക്കാർ. അപ്പോൾ ആൾക്കാർക്ക് ഒന്നും ഇത് മനസ്സിലാവണില്ല. പിന്നെ ഞങ്ങൾ കുറേ കഴിഞ്ഞ് നോക്കുമ്പോഴാണ് ചുമരുമ്പൊക്കെ ഇങ്ങനെ ആൾക്കാരിങ്ങനെ പതിച്ചു വെച്ച് ഇങ്ങനത്തെ ഇങ്ങനെ വീണിട്ട് ചോരയോടുകൂടി ആൾക്കാരിങ്ങനെ താഴെ തലയില്ല, കാലില്ല, കയ്യില്ല, അങ്ങനെയൊക്കെ ആയിട്ട് പൂരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതോടുകൂടി നമ്മുടെ എല്ലാ പൂരത്തിൻ്റെ ഇതും പോയി. ആ പടം എടുത്ത് അതൊന്നും നമ്മൾ ഒന്നും ചെയ്യാൻ പറ്റില്ല നമുക്ക് അത്രയും. ഈ കാണുന്ന കാഴ്ചകളൊക്കെ നമുക്ക് നമുക്ക് ഒന്നല്ലാണ്ടായി. ഫോട്ടോസ് കമ്പ്യൂട്ടറിൽ കാണുമ്പോൾ ഒരു കാലം ഇങ്ങനെ മാറി മാറി മറയുന്നത് കാണാം. ആളുകളുടെ വേഷം, ആളുകളുടെ ഹെയർ സ്റ്റൈല് മുതൽ പൂരത്തിന്റെ ശൈലി വരെ മാറുന്നതിന്റെ ഒരു നേർക്കാഴ്ചയാണ് ഈ ഫോട്ടോസ്. ഇത് ഒരു പഴയ പൂരാണത്. മടങ്ങി നമ്മുടെ ഇവിടേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ കുടമാറ്റത്തിന് വേണ്ടിയിട്ട് പറയുമ്പോൾ ജോയിൻ ചെയ്യാൻ പറഞ്ഞതാണ്. അപ്പം അന്നത്തെ ഇത് ഉണ്ടോ അന്നൊരു ഇതുണ്ട് ഇവിടെ ട്രാഫിക് ഐലൻഡ് പോലെ. അവിടെ നിന്ന് തിരിച്ചിങ്ങനെ വന്ന് ഇവിടെ വന്ന് നിൽക്കുക ചെയ്യാം. ഈ ഇത് ഉണ്ടോ ഈ സാധനം അത് അന്നത്തെ അന്ന് ഇത്ര ആൾക്കാരെ നമുക്ക് ഉള്ളോ ശരിക്കും പോരുന്ന. ഇന്നൊന്നും ഇതേപോലെ നമുക്ക് നിൽക്കാൻ പറ്റില്ല അത്രയും. ഇത് നെഗറ്റീവ് നമ്മള് കൊറേ കൊറേ നഷ്ടപ്പെട്ടു പോയി. പിന്നെ കൊറേ നമ്മള് എടുത്തു വെച്ചിരുന്നു നെഗറ്റീവ് 120 കൊറേ അങ്ങനെ തപ്പി പിടിച്ച് അവനോട് ഇതെടുത്ത് സ്കാൻ ചെയ്ത് എടുക്കണതാണ് അത്. ഫോട്ടോ എടുക്കാൻ ഇറങ്ങുന്നില്ലേ സജീവ? വേണ്ട വേണ്ട, പകല് പൂരം എന്തായാലും നമ്മള് പോവും, രാത്രി നമ്മള് നിക്കില്ല. അത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ക്യാമറയിൽ നിന്ന് പുതിയ ഡിജിറ്റൽ ക്യാമറയിലേക്ക് മാറുമ്പോ പെട്ടെന്ന് മനസ്സിൽ തോന്നണം എന്താ? ഫോട്ടോഗ്രാഫി ഒന്നല്ല എന്നുള്ളതാണ് എനിക്ക് തോന്നിയത്. അന്ന് അന്നത്തെ ഫോട്ടോഗ്രാഫർക്കുള്ള ഒരു ആത്മവിശ്വാസം അതൊന്നും ഇപ്പോൾ ആവശ്യമില്ല. ഒന്നും വേണ്ട, വെറുതെ ഒരു ആർക്കും വേണമെങ്കിലും ഈ ക്യാമറ കൊണ്ട് പോയി ആ പടം എടുക്കുക എന്നുള്ളൊരു ധാരണ വന്നു. അപ്പോൾ നമുക്ക് അതിൻ്റേതായുള്ള ഗുണമുണ്ട്, ഫോട്ടോഗ്രാഫർക്കുള്ള ആ പങ്കിനെ കുറിച്ചിട്ടുള്ളൊരു കുറവുമുണ്ട്. ഇന്നിപ്പോൾ ഫോട്ടോഗ്രാഫർക്ക് ഒരു പങ്കുമില്ല, ക്യാമറ ചെയ്തോളും, ക്യാമറ എല്ലാം നമുക്ക് തരും. എല്ലാവരും ഫോട്ടോഗ്രാഫർ ആവുന്ന ഒരു കാലമാണിത്. പക്ഷേ ആ ഒരു സമയത്താണ് ഈ ഒരു ഫോട്ടോഗ്രാഫിയും ഈ ഒരു ഫോട്ടോഗ്രാഫറും പ്രാധാന്യം അർഹിക്കുന്നത്. കാരണം ഫോട്ടോ കാണാൻ മണിക്കൂറുകൾ കാത്തിരിക്കേണ്ട ഒരു കാലത്തെ അടയാളപ്പെടുത്തിയ ഒരു വ്യക്തി കൂടിയാണ് ജനാർദ്ദനൻ. എന്താണെങ്കിലും ഫോട്ടോഗ്രാഫിയുടെ ചരിത്രം, തൃശ്ശൂർ പൂരത്തിൻ്റെ ഫോട്ടോഗ്രാഫർ ചരിത്രം ജനാർദ്ദനൻ്റെ കയ്യിൽ ഭദ്രമാണ്. അഖിലോട്ട് പറയപ്പം സി വി അനുമോദ്, ന്യൂസ് 18. We'll be right back.